हेलो फ्रेंड्स, वेलकम टू कैथीज होम कुकिंग। इन स्पेशल एपिसोड या सेवंथ वेडिंग एनिवर्सरी सेप्टेंबर 15 सो अब आपल पिकिंग कुछ वीडियोस डिन्नर रेसीपी शेयर मास्टर आपल ऑर्चर्ड वार्विक न्यूयॉर्क नम्मुडे वीट्टिल निन्न 40 माइल्स आण उल्लत। ഇത് 200 ഏക്കറോളം വരുന്ന ഒരു ഫാമാണ്। അതുപോലെ ഇവിടെ ഏകദേശം 10,000 ആപ്പിൾ ട്രീസ് ആണ് ഉള്ളത്। എല്ലാവർക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ്। ഞങ്ങൾ ഒരു ട്യൂസ്ഡേ ആണ് ഇവിടെ വന്നത്, സെപ്റ്റംബർ 15-ന്। അതുകൊണ്ട് ഒരുപാട് റഷ് ഇല്ലായിരുന്നു, എന്നാൽ വീക്കെൻഡിൽ ഇവിടെ നല്ല റഷ് ആയിരിക്കും। ഒരുപാട് പേര് ഇവിടെ ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും കൂടെ ഫുഡും ഒക്കെ ആയി വന്ന് ചെറിയ ടെന്റ് ഒക്കെ വെച്ച് കുറെ അധികം അവേഴ്സ് സ്പെൻഡ് ചെയ്യാറുണ്ട്। വൺ ബാഗ് ആപ്പിളിന് നമ്മൾ $30 ആണ് കൊടുക്കുന്നത്। ഞങ്ങളിപ്പോ ഇവിടെ ഒരു ഹാഫ് ബാഗ് ആപ്പിൾ പറിച്ചിട്ടുണ്ട്, ഇനി ബാക്കിയും കൂടെ നമുക്ക് പറിക്കണം। അതല്ലാതെ തന്നെ വേണ്ടത്രയും ആപ്പിള് നമുക്ക് മരത്തിൽ നിന്ന് പറിച്ച് ഫ്രഷ് ആയി കഴിക്കുകയും ചെയ്യാം। ഇവിടെ ഒരുപാട് വെറൈറ്റീസിലുള്ള ആപ്പിൾസ് ഉണ്ട്। ഒരു ബാഗ് ആപ്പിളിനാണ് $30, അപ്പൊ എത്ര ബാഗ് ആപ്പിൾ നമ്മൾ മേടിക്കുന്നു അതിനു വേണ്ടിയുള്ള പേ മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും। ഫാമിന്റെ ഈ ഒരു സെക്ഷനിൽ ഗ്രീൻ ആപ്പിൾസ് ആണ്, ഈ പച്ച നിറത്തിലുള്ള ആപ്പിള്, ഈ ഇലക്കുള്ളിൽ കിടക്കുന്നത് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ അറിയില്ല, പക്ഷെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം മരം നിറഞ്ഞ ആപ്പിള് കിടക്കുന്നത്। ഞങ്ങൾ കൂടുതലും ഗ്രീൻ ആപ്പിളാണ് പറിച്ചത്। ഈ ഒരു സെക്ഷനിൽ നല്ല റെഡ് കളറിൽ പഴുത്ത് കിടക്കുന്ന ആപ്പിളാണുള്ളത്। നമ്മുടെ കാത്തിക്കുട്ടി അപ്പയുടെ തോളിൽ കയറിയിരുന്ന ഒരു ആപ്പിള് പറിക്കുകയാണ്। നല്ല ഭംഗിയാണ് നമുക്ക് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ആപ്പിളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട്, ചെറിയൊരു തണുത്ത കാറ്റുമൊക്കെ ആയി ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്। പിന്നെ ഈ ഒരു ഫാമിൽ എൻട്രി ഫീസ് ഒന്നുമില്ല, ഇത് മുഴുവനൊന്നും കണ്ടു തീർക്കാനുള്ള ടൈം നമുക്കില്ലായിരുന്നു। ഞങ്ങളൊരു 3-4 അവേഴ്സ് ആണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്। ആവശ്യത്തിനുള്ള ഒരു ബാഗ് ആപ്പിൾ നമ്മളിപ്പോ പറിച്ചിട്ടുണ്ട്। ഇനി ഇതിനുള്ളിലൂടെ കുറച്ച് ഡ്രൈവ് ചെയ്ത് കണ്ട വീഡിയോസും പിക്ചേഴ്സും നമുക്ക് കാണാം।
ആപ്പിൾ പിക്കിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഡിന്നർ റെഡിയാക്കാം. അതിന് ഫസ്റ്റ് തന്നെ അരിക്ക് വേണ്ടിയുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചു വരുന്ന ഒരു ടൈമില് നമുക്കൊരു ബീൻസ് തോരൻ തയ്യാറാക്കാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ടു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം. ഇപ്പൊ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 kg ബീൻസ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് അതിന്റെ കൂടെ 4 പച്ചമുളകും ഒരു പിടി വെളുത്തുള്ളിയും ഒരു സവോളയും പിന്നെ കുറച്ച് തേങ്ങാപ്പീലയും പാകത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ കൂട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഈ ഒരു തോരനിൽ ഞാൻ മഞ്ഞൾപൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അരിക്ക് വേണ്ടിയുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി എടുത്തിരിക്കുന്ന അരി ഇട്ടു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരി കുക്കായി വരുന്നതിന് ഏകദേശം ഒരു 2 hours എടുക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ ബാക്കിയുള്ള കറികളൊക്കെ നമുക്ക് റെഡിയാക്കാൻ നോക്കാം. ഇനി നമ്മുടെ ബീൻസ് തോരൻ ഒന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ബീൻസ് പാകത്തിന് കുക്കായിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇതിലെ ആ വെള്ളമായി ഒന്ന് മാറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു പാവയ്ക്കാ മെഴുക്കുരട്ടി തയ്യാറാക്കാം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ചേർത്ത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം. പിന്നെ പാവയ്ക്കയുടെ ആ കയ്പ്പ് കുറയാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് വച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതായിരുന്നു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പാവയ്ക്ക ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മുരിയിപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ലപോലെ നമ്മുടെ പാവയ്ക്ക മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മുയലുകറി തയ്യാറാക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ടു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ചുവന്നുള്ളി ചേർത്ത് വീണ്ടും ഇളക്കാം. ഞാനിവിടെ മുഴുവനെയാണ് ചുവന്നുള്ളി ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞോ അല്ല എങ്കിൽ ചതച്ചോ ചേർക്കാവുന്നതാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പിന്നെ ഒരു സവോള നീളത്തിലരിഞ്ഞതും ഒരു ടൊമാറ്റോ നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ടു വരുന്നതിന് ലേശം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ആഡ് ചെയ്യാം. 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 2 tablespoons മല്ലിപ്പൊടിയും 1.5 tablespoons മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 teaspoon ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഞാന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ഈ മുയല് ചേർത്ത് മസാലയുമായി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും 1/2 cup വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടി. ഇനി തുറന്ന് വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് ഈ കറിയുടെ ചാറൊന്ന് ലേശം കുറുകി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലേക്ക് വിതറി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഡിന്നറിന് വേണ്ടിയുള്ള മുയല് കറിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മീഡിയം സൈസിലുള്ള ചിക്കൻ പീസസ്, മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്ന് ഇട്ടു കൊടുക്കാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ചിക്കന്റെ ഉൾഭാഗം നല്ലതായി കുക്കാവത്തുള്ളൂ. ഇനി നമുക്ക് ഈ ചിക്കനെ മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗമൊന്നും ആവശ്യത്തിന് കുക്കാവുകയില്ല. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പെറോട്ടയുടെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാലപ്പം കൂടി റെഡിയാക്കാം. ഞാൻ അതിനു വേണ്ടി പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. പാലപ്പത്തിന് വേണ്ടിയുള്ള മാവ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി തുറന്ന് നോക്കാം. കണ്ടല്ലോ, നമ്മുടെ പാലപ്പം നല്ലപോലെ മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പാലപ്പവും ചുട്ടെടുക്കാം. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡിന്നർ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.